പ്രവാസിക്ക് കഞ്ഞി കുമ്പളിലാകും മോ എന്ന് കാത്തിരുന്ന് കാണാം. കനത്ത ചൂടിനൊപ്പം പഠനത്തിന് വിട നൽകിക്കൊണ്ട് യു എയിലെ വിദ്യാർത്ഥികൾക്ക് ഇനി അവധിക്കാലം. എന്നാൽ പരീക്ഷയിലെ പരിഷ്കാരങ്ങളിൽ നിന്നും ഈ അവധിക്കാലമാണ് ഈ കുട്ടികൾക്ക് നഷ്ടമാകാൻ പോകുന്നത്. ഫുൾ ടൈമിലും വെക്കേഷനും നമ്മൾ വീട്ടിൽ പോകുമ്പോ എവിടെ പഠിക്കുന്നില്ല ചില സമയം പോയില്ല അപ്പുവിന്റെ മനം നിറയെ കളിയെ കുറിച്ചുള്ള ചിന്തകളാണ്. മരുഭൂമിയിലെ നാല് ചുവരുകൾക്കപ്പുറത്തെ വിശാലമായ പച്ചപ്പിന്റെ ഒരു ലോകം സ്വപ്നം കണ്ടിരിക്കുകയാണ് അപ്പു. നാട്ടിലെത്തിയാൽ അടിച്ചു പൊളിക്കാൻ നിറയെ കൂട്ടുകാരും കാത്തിരിക്കുന്നു. ഇത് അപ്പുവിന്റെ മാത്രം മോഹമല്ല, വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം നാട്ടിലെത്താൻ കുതിക്കുന്ന ഒരു പ്രവാസി വിദ്യാർത്ഥിക്കുമുണ്ട് ഇങ്ങനെ നിറം പിടിച്ച മോഹങ്ങൾ, എല്ലാം മറന്ന് കളിക്കാൻ. പക്ഷെ ഇവർക്കിതിന് കഴിയുന്നുണ്ടോ? നാട്ടിൽ പോകുമ്പോ നമ്മൾ എപ്പോഴും കളിക്കും, പിന്നെ വന്നു കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമുള്ള എക്സാം തുടങ്ങാൻ, അപ്പൊ ഭയങ്കര ടെൻഷൻ. രണ്ടു മാസത്തെ അവധിക്ക് ശേഷം തിരിച്ചെത്തുന്ന വിദ്യാർത്ഥികളെ കാത്തിരിക്കുന്ന പരീക്ഷയാണ് ഇവിടെ വില്ലൻ. നേരത്തെ പരീക്ഷ കഴിഞ്ഞായിരുന്നു അവധി. കളിയുടെ ലോകത്തു നിന്ന് തിരിച്ചെത്തുമ്പോൾ പുതിയ ടേമിൽ പഠനം തുടരാമായിരുന്നു. എന്നാൽ ഇപ്പോൾ മൂന്ന് മാസത്തെ പഠനശേഷം ജൂലൈയിൽ അടച്ച സ്കൂളുകൾ സെപ്റ്റംബറിൽ തുറക്കുമ്പോഴാണ് പരീക്ഷ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ പഠിപ്പിലോ കളിയിലോ ശ്രദ്ധിക്കാനാവുന്നില്ലെന്നാണ് ആറാം ക്ലാസ്സുകാരിയായ അച്ചു പങ്കുവച്ചത്. അഖിലിന്റെ അഭിപ്രായവും വ്യത്യാസമല്ല. ഇവിടെ കളിക്കാൻ പോകാൻ പറ്റില്ല, പഠിക്കാൻ വരും, കുറെ പ്രോജക്റ്റ് ഉണ്ട്, പിന്നെ സമ്മർ അസൈൻമെന്റ്സ് ഉണ്ട്, പിന്നെ അത് കഴിഞ്ഞാൽ നേരിട്ട് പരീക്ഷ ഉണ്ട്, നല്ലോണം പഠിക്കണം. മതിയായ സർവേ നടത്താതെ പരീക്ഷകൾ പുനഃക്രമീകരിച്ചത് കുട്ടികളെ എത്രമാത്രം ബാധിച്ചിട്ടുണ്ട് എന്നതിന് തെളിവാണ് ഈ പ്രതികരണങ്ങൾ. പ്രവാസി വിദ്യാർത്ഥികൾക്ക് വർഷത്തിൽ രണ്ടു മാസമെങ്കിലും കിട്ടിയിരുന്ന കളിക്കാലം അക്ഷരാർത്ഥത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇത് കുട്ടികളിൽ മാത്രമല്ല രക്ഷിതാക്കളിലും വലിയ പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട്. നമ്മളുടെ ചെറുപ്പകാലത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വെക്കേഷൻ എന്ന് പറഞ്ഞൊരു നല്ലൊരു ഒഴിവുകാലമായിരുന്നു. ഇപ്പോ ഇവിടെ നേരെ വിപരീതമായിട്ടാണ് തോന്നുന്നത്. കാരണം ഒരുപാട് ഹോംവർക്സ് ഉണ്ട് പിള്ളേർക്ക്, പിന്നെ രണ്ടാമത് ഈ വെക്കേഷൻ കഴിഞ്ഞിട്ട് എക്സാമിനേഷൻ ഉണ്ട്. ഞാൻ ആസ് എ പാരന്റ് എനിക്ക് കുറച്ച് ടെൻഷനാണ്. കാരണം രണ്ടു വർഷം കൂടി ഇപ്പൊ നാട്ടിലേക്ക് പോകുന്നതിന് അപ്പോ ഒരുപാട് ലഗേജ് ഉണ്ട്, അതിന്റെ കൂടെ പഠിക്കാനുള്ള ബുക്സ് കൊണ്ടുപോകണം. ഇപ്പോഴത്തെ നമ്മളുടെ ഇവിടുത്തെ കാര്യങ്ങൾ അറിയാമല്ലോ, ബുക്സിന്റെ വെയിറ്റും കാര്യങ്ങളൊക്കെ. കുട്ടിക്കാലത്തെ കുറിച്ച് നിറപ്പിടിച്ച ഓർമ്മകൾ കാത്തു സൂക്ഷിക്കുന്നവരാണ് മാതാപിതാക്കൾ. എന്നാൽ സ്വന്തം മക്കൾക്ക് അവ നഷ്ടപ്പെടുന്ന കാര്യം വിങ്ങലോടെയാണ് പലരും പങ്കുവച്ചത്. അവധിക്കാലത്തെ ഹോംവർക്കുകളാണ് കുട്ടികളെ വിരസമാക്കുന്ന മറ്റൊന്ന്. മാറിയ സിലബസ് അനുസരിച്ച് പ്രോജക്റ്റുകളും മോഡലുകളും ഒക്കെ നല്ലതാണെങ്കിലും അവയെല്ലാം അവധിക്കാലത്തും നൽകുന്നത് ശരിയില്ലെന്നാണ് ഇവരുടെ നിലപാട്. വെക്കേഷൻ ആവുമ്പോ കുട്ടികൾ നാട്ടില് കളിക്കാൻ എൻജോയ് ചെയ്യാൻ അല്ലെങ്കിൽ ബന്ധുക്കളുടെ വീട്ടിൽ പോകാനൊക്കെ വേണ്ടിയാ പോണത്. ഇതെന്ന് പറയുമ്പോ പോകുമ്പോ പുസ്തകമായിട്ട് പോണം. വെക്കേഷൻ കഴിഞ്ഞ് വന്ന ഉടനെ പരീക്ഷയാണ്. പിന്നെന്താന്ന് വെച്ചാൽ കുറെ മോഡൽ ഉണ്ടാക്കാനൊക്കെയാണ്. ഇപ്പോഴത്തെ പ്രോജക്ട് ഉണ്ടാവും ഒരുപാട്, അസൈൻമെന്റ്, അതിന് ഓരോ മാർക്കുണ്ട്, 5 മാർക്ക്, 10 മാർക്ക് വെച്ചാൽ മാർക്കുണ്ട്. അപ്പൊ എന്ന് പറയുമ്പോ അത് ഉണ്ടാക്കി തിരിച്ചു കൊണ്ടുവരാന്ന് പറയുമ്പോ അത് ബുദ്ധിമുട്ടാ, ഫ്ലൈറ്റിൽ കൊണ്ടുവരാൻ കേടായി പോവും, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. 10 മാസക്കാലവും പഠിക്കാൻ മക്കളെ നിർബന്ധിക്കുന്നതിന് പുറമെ അവധിക്കാലത്തും അവരെ പിന്തുടരേണ്ട അവസ്ഥ പരിതാപകരമാണെന്ന് മാതാപിതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു. കഴിഞ്ഞ വർഷം പോകുമ്പോൾ ഞങ്ങൾ ഇതുപോലെ പുസ്തകത്തിലേക്ക് പോയി, പക്ഷെ പ്രയോജനമൊന്നുമില്ല. കാരണം കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് ഇവിടത്തെക്കാൾ പുറത്ത് പോയി കളിക്കാനൊക്കെ പറ്റുന്ന സ്ഥലമില്ല. ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മൾ അടച്ചിട്ട് വളർത്തുക, അത് കാരണം കൊണ്ടുപോയത് വെറുതെ ആവുന്നല്ലാതെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നാട്ടിൽ പോകാതെ ഇവിടെ തുടരുന്ന വിദ്യാർത്ഥികളുടെ കാര്യവും വ്യത്യസ്തമല്ല. പഠനച്ചൂടിന് പുറമെ പുറത്തെ കനത്ത ചൂടും ഇവരെ വീട്ടിനകത്ത് തളച്ചിടുന്നു. ഇത്തരം കുട്ടികളെ വരവീശാനായി ചില സംഘടനകളും സ്കൂളുകളും അവധിക്കാല ക്യാമ്പുകളും ക്ലാസുകളുമായി രംഗത്തുണ്ട്. ചിലർക്ക് പണമുണ്ടാക്കാനുള്ള വേദി എന്നതിലുപരി കാര്യമായ നേട്ടമൊന്നും ഇതിലില്ലെന്ന ആരോപണവുമുണ്ട്. മാതാപിതാക്കൾ ജോലിക്ക് പോകുമ്പോൾ മറ്റു വഴിയില്ലാതെ ഇത്തരം ക്യാമ്പിലേക്ക് പറഞ്ഞയക്കുന്നവരുടെ പോക്കറ്റും കാലിയായെന്നാണ് ആരോപണം. സൗജന്യമായി മികച്ച ക്ലാസ് നടത്തുന്ന ചില സംഘടനകളുടെ സേവനം കുറച്ചു കാണുന്നില്ല. എന്തായാലും
ഗൾഫിലായാലും നാട്ടിലായാലും അവധിക്കാലം കളിച്ചുല്ലസിക്കാൻ മാത്രമായിരിക്കണമെന്ന ആവശ്യത്തിൽ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒന്നിക്കുന്നു. ആദ്യം പരീക്ഷ വന്നിട്ട് പിന്നെ വെക്കേഷൻ വരുന്നത്. പരീക്ഷ കഴിഞ്ഞിട്ട് സമ്മർ വെക്കേഷൻ എന്നുള്ളതാണ് പാരന്റ്സിനും കുട്ടികൾക്കും എൻജോയ് ചെയ്യാൻ പറ്റുക. എന്റെ ഒരു സജഷൻ, എക്സാമിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെക്കേഷന് മുമ്പ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലതെന്ന് തോന്നുന്നു. ഇപ്പൊ എന്റർടൈൻ അത്രയ്ക്ക് നടക്കില്ല എന്നാണ് എൻ്റെ ഒരു. നല്ല വിദ്യാഭ്യാസവും സൗകര്യങ്ങളും എല്ലാം മക്കൾക്ക് നൽകാൻ മത്സരിക്കുന്നവരാണ് മാതാപിതാക്കൾ. അതോടൊപ്പം ഒരു ആയുഷ്കാലം മുഴുവൻ ഓർമ്മിക്കാനുള്ള നല്ലൊരു